വളരെ വേദനയോടും വിഷമത്തോടും കൂടിയാണ് ഈ വാർത്ത ചെയ്യാൻ എത്തിയത് ഇന്ന് രാവിലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോയും ഏതാനും ചിത്രങ്ങളും സഹിതം പ്രചരിക്കുകയാണ് വേറൊന്നുമല്ല ഒരു പിഞ്ചു കുഞ്ഞിനെക്കൊണ്ട് ഒരു മാതാവ് ഒരു പിഞ്ചു കുഞ്ഞും മാതാവും തമ്മിലുള്ള സംഭാഷണമാണ് വിഷയം മാതാവ് ചോദിക്കുന്നു ഇന്ത്യയെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം കൊച്ചുകുട്ടി മകൾ മറുപടി പറയുന്നു നരേന്ദ്രമോദിയെ കൊല്ലണം ഇങ്ങനെയാണ് ആ നരേന്ദ്രമോദിയെ കൊല്ലണം ആര് കൊല്ലും അമ്മയുടെ മറുചോദ്യം ഉമ്മ കൊല്ലണം എന്ന് കുട്ടി പറയുന്നു കുട്ടിയുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ കുട്ടിയുടെ പ്രായം ഒക്കെ നമ്മൾ പരിഗണിക്കുന്നു പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആ മാതാവിന്റെ മനസ്സ് നമുക്കൊന്ന് കാണണ്ടേ ആ മനസ്സ് നിറയെ വിഷമല്ലേ അപ്പൊ നമുക്ക് ഇന്ത്യനെ നമ്മള് ഇന്ത്യനെ രക്ഷിക്കാൻ എന്ത് ചെയ്യണ്ട നമ്മള് എന്നാലും അപ്പൊ ഇതിനെ രക്ഷിക്കാൻ കൊച്ചുകുട്ടികളിലേക്ക് വർഗീയതയുടെയും രാജ്യവിരുദ്ധതയുടെയും മതത്തിൻ്റെയും വിഷം കുത്തിനിറച്ച് ഇങ്ങനെയല്ലേ ഐഷാരന്മാർ ഉണ്ടാകുന്നത് ഇങ്ങനെയല്ലേ മതഭ്രാന്ത് എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പുറപ്പെടുന്നത് മതവിദ്വേഷം മറ്റു മതസ്ഥരോട് മിണ്ടരുത് മറ്റു മതസ്ഥരോട് അകലം പാലിക്കണം കാഫറങ്ങളോട് മിണ്ടരുത് എന്ന് മദ്രസകളിൽ ആഹ്വാനം ചെയ്തതുപോലെ ചെയ്യുന്നത് പോലെ ഇത്തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊല്ലണം എന്ന് ഒരു കൊച്ചു കുഞ്ഞു പറയണമെങ്കിൽ ആ മനസ്സ് നിറയെ എത്ര വിഷം നിറച്ചു വച്ചിട്ടുണ്ടാകും ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെ ഇന്ത്യയുടെ ഭരണത്തിനെതിരെ എന്തിനെതിരെയും രാജ്യത്തിനെതിരെ ഇത്തരത്തിൽ ഒരു നിലപാട് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ ആ കുഞ്ഞിന് സത്യം പറഞ്ഞാൽ ആലോചിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഉള്ള ആ ഒരു പ്രായമായിട്ടില്ലായിരിക്കും പക്ഷേ ചെറുപ്പത്തിലെ മുതൽ തന്നെ രാജ്യസ്നേഹവും രാജ്യത്തിനോ രാജ്യത്തിനോടുള്ള കൂറും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ഇന്ത്യ ഈസ് മൈ കൺട്രി നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു ഭാരതം എൻ്റെ രാജ്യമാണെന്ന് അങ്ങനെ പഠിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് വളർന്നു വരേണ്ടത് അത്തരം മനസ്സുകളിലേക്കാണ് ഇത്തരം കൂടിയ വിഷം മാതാപിതാക്കൾ കുത്തി നിറയ്ക്കുന്നത് ഇതിൻ്റെ നിയമവശം നോക്കുകയാണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടിയെക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ആഹ്വാനം നടത്തിച്ചത് കൊണ്ട് നിരവധി അനവധി വകുപ്പുകൾ പ്രകാരം മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഈ വീഡിയോയുടെ ആധികാരികത ഇവർ എവിടെയുള്ളവരാണെന്നോ അല്ലെങ്കിൽ ഇവർ എങ്ങനെ ഇത് വീഡിയോ വൈറലായി എന്നതിനെക്കുറിച്ചോ ഒന്നും നമുക്ക് ധാരണ ധാരണയായി വരുന്നതേയുള്ളൂ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഇത് എന്താണ് കുട്ടിയുടെ പേര് ഉൾപ്പെടെ പറയുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ഈ വാർത്തയിൽ നൽകുന്നില്ല കുട്ടിയുടെ ആ ഒരു മുഖവും നമ്മൾ മറച്ചു തന്നെ കാണിക്കുന്നുള്ളൂ പക്ഷേ ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം ആ അമ്മ ആഹ്വാനം ചെയ്യുന്നതും അല്ലെ ആ കുട്ടിയോട് ചോദിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരിപാടികളാണ് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ കേരളത്തിൽ അതുപോലെ തന്നെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് രാജ്യവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകളാണ് പിഞ്ചു മനസ്സുകളിൽ പോലും വിദ്വേഷത്തിൻ്റെയും രാജ്യദ്രോഹത്തിൻ്റെയും കൊടിയ വിഷം കുത്തി നിറച്ച് ഇങ്ങനെയാണ് ജിഹാദികൾ ഉണ്ടാകുന്നത് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിപ്പോൾ സ്വന്തം രാജ്യത്തിരുന്ന് സ്വന്തം രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും സ്വന്തം രാജ്യം നശിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വിദേശ ഫണ്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വിദ്യാർത്ഥിനികൾ പോലും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പോലും എത്തിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കെത്ര ഹൃദയ വേദനയാണ് തോന്നുന്നത് ഒരു പിഞ്ചു മനസ്സിലേക്ക് ഒരു പിഞ്ചു കുഞ്ഞിന് ഇത്തരത്തിലുള്ള ഉപദേശം കൊടുത്ത് ഇത്തരത്തിൽ രാജ്യവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ഇത് ശിക്ഷാർഹമാണ് ഇത് അനുവദിക്കാൻ പാടുള്ളതല്ല ഇത് നിങ്ങൾ ചെയ്യുന്നത് ദ്രോഹമാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കുക ഇത് സമൂഹ സമൂഹത്തിനെതിരെയാണ് നിങ്ങൾ ശബ്ദമുയർത്തുന്നത് നിങ്ങളുടെ രാജ്യത്തിനെതിരെയാണ് നിങ്ങൾ ശബ്ദമുയർത്തുന്നത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഒരു സമൂഹവും അംഗീകരിക്കില്ല എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ